കന്യാകുമാരി ജില്ലയിലെ നാട്ടാലം ഗ്രാമത്തിൽ 1712 ഏപ്രിൽ 23 ഒരു ഹൈന്ദവ കുടുംബത്തിലായിരുന്നു വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ള ജനിച്ചത്. മാതാപിതാക്കൾ അദ്ദേഹത്തിന് നീലകണ്ഠപിള്ള എന്ന് പേരിട്ടു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നീലകണ്ഠപിള്ളയെ മാർത്താണ്ഡവർമ്മ തന്റെ കൊട്ടാരത്തിലെ കാര്യദർശിയായി നിയമിച്ചു. കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെടുകയും പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തിന്റെ നവീകരണ ചുമതല ഏറ്റെടുക്കുകയും ചെയ്ത ഡച്ച് സൈന്യാധിപൻ ഡിലനോയിൽ നിന്നാണ് നീലകണ്ഠപിള്ള യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടറിഞ്ഞത്. ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിൽ ക്രിസ്തുവിന്റെ സുവിശേഷ സത്യങ്ങൾ പിള്ളയ്ക്ക് ആശ്വാസവും പ്രത്യാശയും നൽകി. ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ എന്ന് തിരിച്ചറിഞ്ഞ നീലകണ്ഠപിള്ള തിരുവിതാംകൂറിൽ മിഷണറിയായിരുന്ന ഈശോ സഭാ വൈദികനിൽ നിന്ന് ലാസർ എന്നർത്ഥമുള്ള ദേവസഹായം എന്ന പേരിൽ മാമുദീസ സ്വീകരിച്ചു. സവർണർ മതം മാറുന്നത് നിയമവിരുദ്ധമായിരുന്ന പഴയ തിരുവിതാംകൂറിൽ താൻ തിരിച്ചറിഞ്ഞ ക്രിസ്തുവിനെ പ്രഘോഷിക്കാതിരിക്കാൻ ദേവസഹായം പിള്ളയ്ക്ക് സാധിച്ചിരുന്നില്ല. ഇത് രാജസേവകരുടെയും സഹപ്രവർത്തകരുടെയും ശത്രുതയ്ക്ക് കാരണമായി. അവർ അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റം ചാർത്തി രാജാവിന്റെ മുൻപിൽ ഹാജരാക്കി. ജീവൻ വേണമെങ്കിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ രാജാവ് ഉത്തരവിട്ടു. പ്രാണനേക്കാൾ ക്രിസ്തുവിനെ സ്നേഹിച്ച പിള്ള രാജകൽപ്പന അനുസരിക്കാൻ തയ്യാറായില്ല. പിള്ളയുടെ കൈകാലുകൾ ബന്ധിച്ച് ദിവസവും 30 വീതം കാൽവെള്ളയിൽ അടിക്കാൻ രാജാവ് ഉത്തരവിട്ടു. മുളകുപൊടി ചുറ്റിനുമിട്ട് പുകയ്ക്കുക, എരുക്കിൻ പൂമാല അണിയിച്ച് എരുമപ്പുറത്ത് കയറ്റി നാട് ചുറ്റിക്കുക, മുറിവിൽ മുളക് പുരട്ടുക തുടങ്ങിയ മർദ്ദനമുറകൾക്ക് വിധേയനായി 4 അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു. തടങ്കലിൽ കഴിയുമ്പോഴും ധാരാളം അത്ഭുതങ്ങൾ ദേവസഹായം പിള്ളയുടെ മധ്യസ്ഥതയാൽ സംഭവിച്ചിരുന്നു. ഒരിക്കൽ ബന്ധനസ്ഥനായി നടത്തിക്കൊണ്ടുപോകുമ്പോൾ ദാഹിച്ചു വലഞ്ഞ ദേവസഹായം പിള്ള കുടിക്കുവാൻ വെള്ളം ആവശ്യപ്പെട്ടു. പടയാളികൾ നൽകിയ അല്പം വെള്ളം കുടിച്ചിട്ടും ദാഹം തീരാത്ത പിള്ള കുറച്ചുകൂടി വെള്ളം ചോദിച്ചു. കുപിതരായ പടയാളികൾ അദ്ദേഹത്തെ മർദ്ദിച്ച് പാറപ്പുറത്ത് തള്ളിയിട്ടു. ഈ അവസരത്തിൽ ദേവസഹായം പിള്ള അത്യന്തം സങ്കടത്തോടുകൂടി ഇസ്രായേൽ ജനത്തിന് പാറ പിളർന്ന് ജലം നൽകിയ കർത്താവിനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് താഴ്ത്തി ചങ്ങലയിട്ട കൈകളുടെ മുട്ടുകൊണ്ട് പാറയിലിടിച്ചു. തൽക്ഷണം പാറ പിളർന്ന് ജലം പ്രവഹിച്ചു. ദേവസഹായം പിള്ള ദാഹം തീർത്ത് ഈശോയെ സ്തുതിച്ചു. ഇന്ന് ആ സ്ഥലം മുട്ടിടിച്ചാൻ പാറ എന്നറിയപ്പെടുന്നു. ഇപ്പോഴും പുലിയൂർക്കുറിച്ചി മുട്ടിടിച്ചാൻ പാറ എന്ന സ്ഥലത്ത് മിഖായൽ മാലാഖയുടെ പള്ളിമുറ്റത്ത് ഈ നീരുറവ പാറയിൽ കാണാം. ഈ സംഭവം അറിഞ്ഞ് സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ധാരാളം ഭക്തജനങ്ങൾ പുണ്യപുരുഷനെ കാണുവാൻ തിങ്ങിക്കൂടിക്കൊണ്ടിരുന്നു. ധാരാളം രോഗികളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ദേവസഹായം പിള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് രോഗശാന്തി ലഭിക്കുകയും ചെയ്തു. സന്താനമില്ലാതിരുന്ന പെരുവിള ആരാച്ചാർ ദേവസഹായം പിള്ളയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അയാൾക്ക് ഒരു ആൺകുട്ടി ജനിച്ചു. അതോടെ ആരാച്ചാർ ദേവസഹായം പിള്ളയോട് തടങ്കലിൽ നിന്നും രക്ഷപ്പെടുവാൻ ഉപദേശിച്ചു. പക്ഷേ അദ്ദേഹം അത് സ്വീകരിച്ചില്ല. അദ്ദേഹത്തെ വധിക്കാനായി പടയാളികൾ അദ്ദേഹത്തിന് വിഷം കലർന്ന പാനീയം കൊടുത്തു. ദേവസഹായം പിള്ള അതിൽ കുരിശടയാളം വരച്ച് കുടിച്ചു. വിഷം അദ്ദേഹത്തെ ബാധിച്ചില്ല. ഈ വാർത്തകൾ സമീപ പ്രദേശങ്ങളിൽ കാട്ടുതീ പോലെ പടർന്നു. ഈ നില തുടർന്നാൽ ഈ നാട് മുഴുവൻ ഇവന്റെ കൂടെയാകും എന്ന് ഭയപ്പെട്ട് കോപാകുലനായ രാജാവ് ദേവസഹായം പിള്ളയെ ആരുമറിയാതെ കാറ്റാടിമലയിൽ കൊണ്ടുപോയി വെടിവെച്ചു കൊല്ലുവാൻ തീരുമാനിച്ചു. അങ്ങനെ 1752 ജനുവരി 14 അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവുമായി രാജഭടന്മാർ പിള്ളയെ കാറ്റാടിമലയിലെ ഒരു പാറയിൽ കൊണ്ടുചെന്ന് നിർത്തി. തന്റെ സമയമായി എന്നറിഞ്ഞ പിള്ള അവസാനമായി പ്രാർത്ഥിക്കുവാൻ അനുവാദം ചോദിച്ചു. പാറയിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ചിത്രം പിന്നീട് വിശ്വാസ ചരിത്രത്തിന് വിളക്കായി. അവിടെ വെച്ച് ദേവസഹായം പിള്ള ധീര രക്തസാക്ഷിത്വം വഹിച്ചു. കോട്ടാർപള്ളിയുടെ പ്രധാന അൾത്താരയുടെ കീഴിലാണ് ദേവസഹായം പിള്ളയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. 2012 ജൂൺ 26 ബെനഡിക്ട് മാർപാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2022 മെയ് 15 ഫ്രാൻസിസ് മാർപാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തും. ഒറ്റ വാക്കുകൊണ്ട് ലോകത്തെ ശിക്ഷിക്കുവാൻ ശക്തിയുള്ള കർത്താവേ, എനിക്ക് ഈ പീഡനങ്ങൾ സഹിക്കുവാൻ ബലം തരണമേ, ഇവരോട് ക്ഷമിച്ച് ഇവരെ മാനസാന്തരപ്പെടുത്തണമേ എന്നാണ് പീഡനങ്ങളുടെ നടുവിലും ദേവസഹായം പിള്ള പ്രാർത്ഥിച്ചത്. അദ്ദേഹത്തെപ്പോലെ സഹനങ്ങളുടെ മധ്യത്തിലും ഉറച്ച വിശ്വാസത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം.
വിശുദ്ധിതൻ തിരുനിണത്തി വിടർന്നൊരു പനിനീർ പുഷ്പം പോലെ വിശുദ്ധിതൻ തിരുനിണത്തി വിടർന്നൊരു പനിനീർ പുഷ്പം പോലെ വിളങ്ങിടുന്നു തിരുസഭയിൽ വിശുദ്ധ ദേവ സഹായം വിശുദ്ധ ദേവ സഹായം വിശുദ്ധ ദേവ സഹായം പീഡനമേൽക്കുമ്പോഴും വെടിയുണ്ട് വശസ് തകർക്കുമ്പോഴും അതിഘോര പീഡനമേൽക്കുമ്പോഴും വെടിയുണ്ട് വശസ് തകർക്കുമ്പോഴും രാജാധിരാജനാമേശുവിനായി സഹനം വരിച്ചു ഭക്തൻ ജീവൻ ത്യജിച്ചു വിശുദ്ധൻ മർദ്ദനമുറിവിൽ എരിവു നിറച്ച് ദുസ്സഹ പീഡകൾ നൽകുമ്പോഴും മർദ്ദനമുറിവിൽ എരിവു നിറച്ച് ദുസ്സഹ പീഡകൾ നൽകുമ്പോഴും മാറോടു ചേർത്തു ക്രൂശിതനീശോയെ സ്വർഗീയ വഴിയെ ചരിച്ചു ഭാരത സഭയിൽ ഉണർവുയർന്നു മലയും സഹനത്തിൻ കൂടാരമായിടവേ കാൽവരി പോലെ കാറ്റാടിമലയും സഹനത്തിൻ കൂടാരമായിടവേ ഭാരതപുത്രന്റെ രക്തസാക്ഷിത്വം ബലിയാക്കി ദൈവം മാറ്റി പരവായി മൊഴിയിലായി
ജീവിതൻ തിരുനിണത്തി വിടർന്നൊരു പനിനീർ പുഷ്പം പോലെ വിശുദ്ധിതൻ തിരുനിണത്തി വിടർന്നൊരു പനിനീർ പുഷ്പം പോലെ വിളങ്ങിടുന്നു തിരുസഭയിൽ വിശുദ്ധ ദേവസഹായം വിശുദ്ധ ദേവസഹായം വിശുദ്ധ ദേവസഹായം വിശുദ്ധ ദേവസഹായം വിശുദ്ധിതൻ തിരുനിണത്തി വിടർന്നൊരു പനിനീർ പുഷ്പം പോലെ വിശുദ്ധിതൻ തിരുനിണത്തി വിടർന്നൊരു പനിനീർ പുഷ്പം പോലെ വിളങ്ങിടുന്നു തിരുസഭയിൽ വിശുദ്ധ ദേവസഹായം വിശുദ്ധ ദേവസഹായം വിശുദ്ധ ദേവസഹായം പീഡനമേൽക്കുമ്പോഴും വെടിയുണ്ട വശസ് തകർക്കുമ്പോഴും അതിഘോര പീഡനമേൽക്കുമ്പോഴും വെടിയുണ്ട വശസ് തകർക്കും